നമസ്കാരം. ഇന്ത്യ അതിൻ്റെ തനിമയും പൈതൃകവും സംസ്കാരവും എല്ലാം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും പറയാൻ പറ്റും 2014 ശേഷമാണ് ആ പ്രക്രിയ തുടരുന്നത്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ കാലമായി താജ്മഹൽ എന്നൊരു അത്ഭുത നിർമ്മിതിയെപ്പറ്റി ഇവിടെ സംസാരമുണ്ടായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. തീർച്ചയായിട്ടും 7 അത്ഭുതങ്ങളെ, ലോകാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് താജ്മഹൽ. പക്ഷേ നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പോൾ നിരവധി അനവധി രാഷ്ട്രത്തലവന്മാർ, പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, രാജാക്കന്മാരൊക്കെ വരുന്നു, കാണുന്നു, സംസാരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. 2014 മുൻപ് ഇത്തരം ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഡൽഹിയിൽ വരും, പിന്നീട് പോകുമെങ്കിൽ താജ്മഹൽ കാണാൻ പോവും, കുത്തമിനാർ അതുപോലുള്ള ആ മുഗളന്മാരുടെ നിർമ്മിതികളൊക്കെ കാണാൻ പോവും. യഥാർത്ഥത്തിൽ അതൊന്നും ഇവിടുത്തെ സംസ്കാരവുമായിട്ട് ചേർന്നു പോകുന്ന സംഗതിയല്ല. ഈ പ്രണയ കുടീരമാണ് താജ്മഹൽ എന്ന് പറയുമ്പോഴും പ്രണയവും ഈ താജ്മഹലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഷാജഹാൻ്റെ 7-ാമത്തെ 8-ാമത്തെ ഭാര്യയായിരുന്നു മുംതാസ്. മുംതാസ് മരിച്ചു കഴിഞ്ഞപ്പം മുംതാസിൻ്റെ അനിയത്തിനെയാണ് അദ്ദേഹം പിന്നെയും കെട്ടിയത്. അവസാന കാലത്ത് പിടിച്ച് മോഹൻ പിടിച്ച് ജയിലിലിടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു സൗഹൃദം എങ്ങനെയാണ് പ്രണയ സൗഹൃദമാകുന്നത്, അല്ലെങ്കിൽ പ്രണയ സ്മാരകമാകുന്നത്? ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം വരെ. മുൻകാലങ്ങളിൽ ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തലവം വന്നു കഴിഞ്ഞാൽ താജ്മഹൽ കൊണ്ട് കാണിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികൾ കൊണ്ട് കാണിക്കും. അതൊക്കെ മാറി. ചൈന പ്രസിഡന്റ് വന്നപ്പോൾ എവിടെ വന്നത്? നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടിൽ, അവിടെ മഹാബലിപുരത്ത്. അവിടെ ക്ഷേത്രങ്ങളുണ്ട്, നമ്മുടെ സംസ്കൃതിയുണ്ട്, സംസ്കാരമുണ്ട്, അതൊക്കെയാണ് കൊണ്ട് കാണിച്ചത്. ഇപ്പോൾ ബോറിസ് ജോൺസൺ വന്നു ഗുജറാത്തിൽ സബർമതി ആശ്രമത്തിൽ, അവിടെ നിലത്തിരുന്ന് ചർക്കയിൽ കറക്കമൊക്കെ ചെയ്തു മഹാത്മാഗാന്ധിയുടെ. പിന്നീട് ക്ഷേത്രത്തിൽ പോയി. മുൻപ് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി വന്നപ്പോൾ ആസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂടെ ഒരു ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടിലിരുന്നുകൊണ്ട് സംസാരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ കണ്ടു. അങ്ങനെ ഇവിടെ പതിറ്റാണ്ട് നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തോട് ഇടചേർന്ന് കിടക്കുന്ന ചില കാര്യങ്ങളുമാണ് ഇപ്പോൾ വരുന്ന വിദേശ പ്രതിനിധികളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കാണിക്കേണ്ടതും. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ മാത്രമല്ല അത് ഓർക്കേണ്ടത്, കുറേ കാലമായിട്ട് താജ്മഹൽ എന്നൊരു അത്ഭുത നിർമ്മിതി ഇവിടെ ഉണ്ട് എന്നതിനെപ്പറ്റി വലിയ സംസാരം പോലുമില്ല. ആഭ്യന്തര ടൂറിസ്റ്റുകളാകട്ടെ, പുറത്തുനിന്ന് വരുന്ന ആ ടൂറിസ്റ്റുകളാകട്ടെ, ഈ താജ്മഹൽ കാണാൻ പോകുന്നതിലും കൂടുതൽ ആളുകൾ ഇപ്പോൾ കാണുന്ന നിർമ്മിതി ഏതെന്നറിയാമോ? അത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേര് ഇന്ത്യയുടെ സ്വന്തം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഗുജറാത്തിലുള്ള പ്രതിമയാണ്. അത്ഭുത ഏറ്റവും ഉയരം കൂടിയ പ്രതിമ കാണാനാണ് ആളുകൾ കൂടുതൽ പോകുന്നത്. അതേപോലെ തന്നെ വാരണാസി നമ്മുടെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമാണ്. അത്ഭുതങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവിടെ. എത്രയാ മാറ്റമെന്ന് കണ്ടു നോക്കുക. ഞാൻ വെറുതെ പറയുന്നതല്ല, ആർക്കും ഗൂഗിൾ കയറി നോക്കാം വാരണാസിയിലുണ്ടായ മാറ്റം. ഇത് അന്ന് ഈ യെച്ചൂരി ഇവിടെ വന്ന് തള്ളിമറിച്ചിട്ട് പോയത് കേരളം യൂറോപ്പിനെ പോലെയാണെന്ന് തള്ളിമറിച്ചിട്ട് പോയതുപോലെയല്ല. വാരണാസിയിലെ ചില സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയാണോ എന്ന് അത്ഭുതപ്പെട്ടു പോകും. അതേപോലെ തന്നെ ഗംഗാ തീരത്തുള്ള ചില പ്രദേശങ്ങൾ, കാശി വിശ്വനാഥ ക്ഷേത്രം, ഇനി വരുന്ന അയോധ്യ രാമക്ഷേത്രം, അട്ടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന UP, വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ തക്ക വണ്ണമുള്ള ഹൈവേകളുണ്ട് അവിടെ, വമ്പൻ റെയിൽവേ സ്റ്റേഷനുകൾ, 74 ജില്ല എന്തുകൊണ്ട് അവിടെ, അവിടങ്ങളെല്ലാം മെഡിക്കൽ കോളേജുകൾ. ഇത്ര വലിയ മാറ്റമാണ് ഒരു 5 വർഷം കൊണ്ട് ഉണ്ടായതെന്ന് ഓർക്കുക. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ തെക്കേ അറ്റം തൊട്ട് അങ്ങ് വടക്കേ അറ്റം വരെ, അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറും, എല്ലായിടത്തും ഒരേപോലെ തന്നെ വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ വികസനത്തിൻ്റെ കുതിപ്പ് നടക്കുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടെ നമ്മുടെ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന നമ്മുടെ സംസ്കൃതി, നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ വിശ്വാസം എല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്യമായിട്ട് ഞാൻ ഒരു ഹൈന്ദവ വിശ്വാസിയാണ്, ഹൈന്ദവ സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന ആളാണെന്ന് വിളിച്ചു പറയാനും കാണിക്കാനും ഒരു മടിയുമില്ലാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യ, അദ്ദേഹത്തിൻ്റെ വേഷം തന്നെ അതാണ്, കാവ്യാണ്. ഇവരേറ്റവും കൂടുതൽ രാഷ്ട്രീയ എതിരാളികൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മോദി ഏതെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുമ്പോഴോ ആ വേഷത്തിൽ നിൽക്കുമ്പോഴോ ആണ്. അവർക്കറിയാം അതുണ്ടാക്കുന്ന ആ റിസൾട്ട് എന്താണെന്ന്. മുൻപ് ഈ മതേതരത്തിൻ്റെ അസ്ഥിരതയൊക്കെ ഉള്ളതുകൊണ്ട് ഈ വിശ്വാസിയാണെങ്കിലും അത് വെളിവാക്കിയില്ലായിരുന്നു. എന്നാൽ മറ്റു വിശ്വാസികൾക്ക് അതാവുകയും ചെയ്യാം. മൻമോഹൻ സിംഗിന് അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രകാരം സിഖ് തലപ്പാവും വെച്ചുകൊണ്ട് 24 മണിക്കൂർ നടക്കാം, ആരും ഒന്നും ചോദിക്കില്ല. എന്നാൽ നെറ്റിയിലൊരു കുറു തൊട്ടാൽ പോലും നരേന്ദ്രമോദിയെ തൊട്ടുവെന്ന് ആദ്യകാലത്ത് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ ചോദിച്ചാൽ വിവരമറിയും.
അങ്ങനെ മാറി, അങ്ങനെ മാറ്റിയെടുത്തു. തീർച്ചയായിട്ടും ഭാരതം അതിൻ്റെ പരമ വൈഭവത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇന്ത്യ മാറുന്നു, എല്ലാ അർത്ഥത്തിലും മാറുന്നു എന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.